നമസ്കാരം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏഷ്യാനെറ്റിനെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വിലക്കിയത് ഏറെ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അതിനോടനുബന്ധിച്ച് ജോൺ ബ്രിട്ടാസ് വി മുരളീധരൻ്റെ ഈ നടപടിക്കെതിരെ വിശദമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. അതിന് മറുപടിയായി വി വി രാജേഷും രംഗത്തെത്തി. ആദ്യം നമുക്ക് ജോൺ ബ്രിട്ടാസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന സ്ഥാപനത്തോട് ആർക്കും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. അവർ നൽകുന്ന ഓരോ വാർത്തയും പരിശോധിച്ച് വിലയിരുത്താനുള്ള അവകാശവും അവർക്കുണ്ട്. എന്നാൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ വിലക്കാൻ അധികാരമുണ്ടോ എന്നാണ് പ്രസക്തമായ ചോദ്യം. ഇല്ല എന്ന് ഞാൻ അസന്ദിഗ്ധമായി പറയും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കാലത്തെ മാധ്യമപ്രവർത്തന പരിചയവും അനുഭവവും വച്ചാണ് ഞാനിത് പറയുന്നത്. ഒപ്പം ഇന്ത്യയുടെ ജനാധിപത്യ സംഹിതകൾ ഉൾക്കൊണ്ടും ദില്ലിയിൽ വിളിച്ച ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിനിധിയെ ഒഴിവാക്കിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ നടപടി മുൻനിർത്തിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. താങ്കൾ കേന്ദ്രമന്ത്രിയല്ലേ, ഇത് ഔദ്യോഗിക പരിപാടിയല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി തൻ്റെ നിലപാട് മന്ത്രി വിശദമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിനോട് ബി ജെ പി കേരള ഘടകം നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. താൻ ബി ജെ പി നേതാവാണ്, അതുകൊണ്ട് ചാനലിന് വാർത്താ സമ്മേളനത്തിൽ ഇടം നൽകുന്നില്ല. കുടുംബത്തിലെ ജന്മദിനാഘോഷമോ വിവാഹമോ പോലുള്ള സ്വകാര്യ ചടങ്ങിലെ മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുകയും ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും ചെയ്യാനാകൂ. മന്ത്രി വിളിക്കുന്ന വാർത്താ സമ്മേളനം ഔദ്യോഗിക പരിപാടിയാണ്. മന്ത്രിക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന ഔദ്യോഗിക പരിപാടി, ഖജനാവിലെ പണം ചെലവിട്ട് നടത്തുന്ന പരിപാടി, അതിൽ പങ്കെടുക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ അർഹത അവകാശമാണ്. ചില ഔദ്യോഗിക പരിപാടികളിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. മന്ത്രിസഭാ യോഗങ്ങളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാറില്ലല്ലോ. എന്നാൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു, അതിൽ ചിലരെ പ്രവേശിപ്പിക്കില്ലെന്ന് മന്ത്രി പറയുന്നു. ഇവിടെയാണ് വി മുരളീധരന് ചുവട് പിഴയ്ക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ തറുതല രീതിയാണിത്. പെട്രോളിയം വിലവർദ്ധനവ് സംബന്ധിച്ച് പണ്ടു നടത്തിയ വിശദീകരണത്തിന് സമാനമായ ഒരു ജൽപ്പനം. മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമരത്തെ ഉദ്ധരിച്ചാണ് തൻ്റെ നടപടി മന്ത്രി ന്യായീകരിച്ചത്. സ്വയരക്ഷയ്ക്കായി മന്ത്രി മുരളീധരൻ മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കുന്നതിൽ തന്നെ ഒരു പിശകില്ലേയെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതവിടെ നിൽക്കട്ടെ. അധികാരത്തോട് നിസ്സഹകരിച്ച മഹാത്മാവിൻ്റെ സമരമുറയെവിടെ? അധികാരമതം പ്രദർശിപ്പിക്കുന്ന മന്ത്രിയുടെ ജനാധിപത്യ ബോധമില്ലായ്മ എവിടെ? ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പരിപാടിയിൽ മന്ത്രിക്ക് പോകാതിരിക്കാം, അവരുടെ ക്ഷണം നിരസിക്കാം, അവരോട് നിസ്സഹകരിക്കാം, അതിലൊന്നും ആരും എതിരു പറയില്ല. മന്ത്രി ഒരു ചാനലിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആരും വാശി പിടിക്കില്ല. യഥാർത്ഥത്തിൽ മന്ത്രി വി മുരളീധരൻ്റെ നടപടി സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. ചുമതലകൾ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ നിറവേറ്റുമെന്ന സത്യപ്രതിജ്ഞ ചെയ്താണ് അദ്ദേഹം മന്ത്രിയായത്. ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ചില മാധ്യമപ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിച്ചപ്പോൾ മന്ത്രി അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ചിലർ വിലക്കിയപ്പോൾ മന്ത്രി അവരോട് വിദ്വേഷം പ്രകടിപ്പിക്കുകയായിരുന്നു. മന്ത്രി മുരളീധരൻ നടത്തിയിരിക്കുന്നത് തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഇങ്ങനെയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിന് ചുട്ട മറുപടിയുമായാണ് വി വി രാജേഷ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറുപടി കുറിപ്പും നമുക്ക് വായിക്കാം. ശ്രീ ജോൺ ബ്രിട്ടാസിന്, കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനെ നീണ്ടകാലത്തെ മാധ്യമപ്രവർത്തന അനുഭവം വെച്ച് താങ്കൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചതായി കണ്ടു. മാധ്യമ ഉപദേഷ്ടാവെന്ന നിലയിലുള്ള താങ്കളുടെ അനുഭവ പരിചയം വെച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് വിളിച്ച പ്രധാനപ്പെട്ട ഒരു യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ച് ആട്ടിപ്പുറത്താക്കിയ പിണറായി വിജയന്റെ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നോ? സ്നേഹമോ വിദ്വേഷമോ കൂടാതെ ചുമതല നിറവേറ്റണമെന്ന് പിണറായിയെ താങ്കൾ ഓർമ്മിപ്പിച്ചിരുന്നു. കാഞ്ഞങ്ങാട് പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷ വേദിയിൽ നിന്ന് പിണറായി വിജയൻ തന്നെ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയത് അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷമായതിനാലാണോ? സർക്കാർ പണം ചിലവിട്ട് നടത്തുന്ന പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്താക്കാമോ എന്ന് ഉപദേശകൻ എന്ന നിലയിൽ താങ്കൾ ചോദിച്ചിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ ആട്ടിപ്പായിച്ചത് ഗസ്റ്റ് ഹൗസ് പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്തായതിനാലായിരുന്നു. അത് തറുതല രീതിയായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വലത് മാധ്യമങ്ങൾ എന്ന് പേരിട്ട് ചില മാധ്യമങ്ങളെ പിണറായി വിജയൻ അധിക്ഷേപിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണോ? നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും മാധ്യമപ്രവർത്തകരോട് ഉത്തരം പറയില്ല എന്ന് പിണറായി ശടിക്കുന്നത് തികഞ്ഞ ജനാധിപത്യ ബോധ്യത്തിൽ ഊന്നിയുള്ളതാണോ? ഇതെല്ലാം പോകട്ടെ. ബഹിഷ്കരണം എന്ന മഹാപാതകത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങൾ നിസ്സഹകരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ താങ്കളുടെ പാർട്ടിയായ സി പി എം ബഹിഷ്കരിച്ചത്? സി പി എമ്മിന്റെ ഏഷ്യാനെറ്റ് ബഹിഷ്കരണം തികഞ്ഞ ജനാധിപത്യ ബോധത്തിന്റെ പ്രകടനമായിരുന്നോ? സി പി എമ്മുകാരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞതിനാണോ ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചത്? അഡ്വക്കേറ്റ് ജയശങ്കറും കെ എം ഷാജഹാനും ജോസഫ് സി മാത്യുവും അടക്കം നിങ്ങൾക്ക് അപ്രിയ നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളെ സി പി എമ്മുകാർ ചാനൽ
ചാനൽ ചർച്ചകളിൽ ബഹിഷ്കരിക്കുന്നില്ലേ? അധികാരമതം പൊട്ടിയിട്ടാണോ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുത്ത ചർച്ചയിൽ നിന്ന് എ എൻ ഷംസീർ എം എൽ എ ഇറങ്ങിപ്പോയത്? വനിതാ മാധ്യമ പ്രവർത്തകരടക്കം സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചത് ശരിയായില്ല എന്ന് ബ്രിട്ടസ് ഉപദേശിച്ചിരുന്നു. എന്തിനേറെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആകെ അടിച്ചമർത്തുന്ന 118A എന്ന കരിനിയമം നടപ്പാക്കാനിറങ്ങിയ സർക്കാരിന്റെ ഉപദേശകനായിരുന്ന മാധ്യമ പ്രവർത്തകനല്ലേ താങ്കൾ? മുരളീധരനെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങുന്ന താങ്കളോട് ചോദിക്കാനുള്ളത് ശങ്കരാടിയുടെ ഡയലോഗാണ്, ലേശം ഉളുപ്പ്. ഏതായാലും മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്ന ശമ്പളം പറ്റാത്ത ഉപദേശകനും ജോൺ ബ്രിട്ടാസിനെ എങ്ങനെയാണ് മരടിലും ഡൽഹിയിലും കണ്ണൂരിലും കവടിയാറിലും പേരൂർ കടയിലുമെല്ലാം സ്വന്തമായി വസ്തുവകകളും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസും ഉണ്ടായതെന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അതെല്ലാം ജനാധിപത്യത്തിൽ ഊന്നിയുള്ള മാധ്യമ പ്രവർത്തനത്തിലൂടെ സമ്പാദിച്ചതാണോ പച്ചക്കറി മത്സ്യം മൊത്ത വ്യാപാരത്തിലൂടെ ഉണ്ടാക്കിയതാണോ എന്നതൊന്നും തൽക്കാലം ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വി രാജേഷ് കുറിപ്പ് അവസാനിപ്പിക്കുന്നു. എന്തായാലും ജോൺ ബ്രിട്ടാസിന് ചുട്ട മറുപടി തന്നെയാണ് വി രാജേഷ് നൽകിയിരിക്കുന്നത്. CPMനെ താങ്ങി നടന്ന് BJP വിരുദ്ധത മാത്രം പ്രചരിപ്പിക്കുന്ന നെറികെട്ട മാധ്യമ പ്രവർത്തനങ്ങളെ തുറന്നുകാട്ടിയിരിക്കുകയാണ് വി രാജേഷ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.